ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്തെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 10 മുതൽ 15 വരെ കുരുമുളകൊന്ന് ചേർത്ത് കൊടുക്കണം. 3 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ബേ ലീഫ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ തണുത്തതിന് ശേഷം എല്ലിൽ നിന്ന് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ പീസസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂണോളം മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണോളം ടൊമാറ്റോ ചില്ലി സോസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കനിലും മയണൈസിലും ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വേറൊരു ബ്രെഡ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി, രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.